ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദിലെ സെൻറ് ആൻ്റണീസ് ചർച്ചാണ് ഈ കാണിക്കുന്നത്. ഇത് വളരെ തിരക്കുള്ള മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് ഹൈവേ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിവിടുത്തെ മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഈ തിരക്കുള്ള റോഡിൻ്റെ സൈഡിലാണ് ഈ പള്ളിയുള്ളത്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ 10,000 ആൾക്കാർ വന്നു പോകുന്ന ഒരു പള്ളിയാണ്. വളരെ തിരക്കാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. വളരെ ഫേമസ് ആയിട്ടുള്ള സെൻറ് ആൻ്റണീസ് ചർച്ചാണ് ഈ കാണുന്നത്. മെയിൻ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് എല്ലാവർക്കും വരുവാൻ വളരെ എളുപ്പമാണ്. ഇത് മേട്ടുകുട മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പള്ളിയുള്ളത്. ഇതിൻ്റെ ഗേറ്റിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. ഒരുപാട് പഴക്കമുള്ള ഒരു പഴയ പള്ളിയാണിത്. പള്ളിയുടെ പുറത്തെ കാഴ്ചകളാണ്. മനോഹരമായിട്ടുള്ള ഒരു കൊടിമരം തൊട്ടപ്പുറത്തായിട്ട്, മാതാവിൻ്റെ ചെറിയൊരു ഗ്രോട്ടോ, ചെറിയ ഉരുളൻ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു ഗ്രോട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഉണ്ണീശോയുടെ ഒരു രൂപം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. റോഡ് സൈഡിലായതുകൊണ്ട് പള്ളിക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ചെറിയൊരു പള്ളിയാണ്. ഇതിൽ മനോഹരമായിട്ടുള്ള ചാര് ബെഞ്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ പള്ളിയാണെങ്കിലും വളരെ മനോഹരമാണ് ഇതിൻ്റെ അകം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വരുന്ന ആൾക്കാർ അന്നദാനമൊക്കെ നടത്താറുണ്ട്. ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നോർമലായിട്ട് ഇവിടെ ബ്രെഡ് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ ഫുഡ് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും തന്നെ കൊടുക്കാറുണ്ട്. പള്ളിയുടെ ഒത്തുനടുക്കായിട്ട് ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപം. അതിൻ്റെ വലത്ത് സൈഡിലായിട്ട് മാതാവിൻ്റെ ഒരു രൂപക്കൂടുണ്ട്. വളരെ മനോഹരമായി തന്നെ മാതാവിനെ സാരി കുടിപ്പിച്ച് നന്നായി നിർത്തിയിരിക്കുന്നു. അതിൻ്റെ ഇടത്തെ സൈഡിലെ കാഴ്ചകളിലേക്ക് പോകാം. അവിടെ ഒരു കഥകിൽ വിശുദ്ധ അന്തോനീസിൻ്റെ രൂപം കൊത്തിയിട്ടുണ്ട്. കഥകിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു രൂപക്കൂട്, അതിൽ അന്തോനീസിൻ്റെ രൂപമുണ്ട്. ഇത് അന്തോനീസിൻ്റെ നോവേനയാണ് എഴുതി ചേർത്തിരിക്കുന്നത്. ചെറിയൊരു പള്ളി. അവിടെ അമ്മുവും സൗമ്യയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. തൊട്ടടുത്ത് വെളിയിൽ തന്നെ ഔസേപ്പിതാവിൻ്റെ ഒരു രൂപക്കൂട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈശോയുടെ ഒരു രൂപവും, വളരെ വലുപ്പമുള്ള രൂപവുമാണിത്. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് അൽഫോൻസാമ്മയുടെ രൂപം കാണാം. തൊട്ടപ്പുറത്തായിട്ട് തന്നെ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ രൂപവും അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ്റെ രൂപവുമുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നമുക്ക് പള്ളിക്കുള്ളിൽ കയറാൻ തന്നെ പറ്റത്തില്ല. അതുപോലെ 10,000 ആൾക്കാർ വന്നു പോകുന്ന ഒരു പള്ളിയാണിത്.
ഇതിന് വെളിയിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു വലിയ രൂപമാണിത്. അന്തോനീസിൻ്റെ വലിയ രൂപമാണ് ഈ കാണുന്നത്. ഇവിടെ എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്, കാരണം മെയിൻ റോഡ് സൈഡാണ്. അതുപോലെ തന്നെ അവിടെ മെട്രോ സ്റ്റേഷനുണ്ട്, മേട്ടുകൂട. ആ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കും, ഓട്ടോയിൽ വരാൻ സാധിക്കും, ബസ് സർവീസുണ്ട്, ബസ്സിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. വന്നു പോകാൻ വളരെ എളുപ്പമാണ്.